സർവകലാശാലകളുടെ കാര്യത്തിൽ ഗവർണർ സ്വീകരിച്ച നിലപാട് സംസ്ഥാനത്തെ ജനങ്ങളുടെ വികാരമാണെന്ന് യു ഡി എഫ് സംസ്ഥാന സെക്രട്ടറി ജോണി നെല്ലൂർ പറഞ്ഞു. വഖഫ് ബോർഡ് വിഷയത്തിൽ മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അനുചിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർവകലാശാലകളിലെ നിയമനങ്ങളിൽ ക്രമക്കേടും വഴിവിട്ട നടപടികളും ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഗവർണർ അതിനെതിരെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നതെന്ന് ജോണി നെല്ലൂർ പറഞ്ഞു. ചാൻസലറായ അദ്ദേഹത്തെ ഒഴിവാക്കിയാണ് സർക്കാർ തീരുമാനങ്ങൾ എടുക്കുന്നത്. ജനങ്ങളുടെ വികാരം കൂടിയാണ് ഗവർണറുടെ നിലപാടിലൂടെ പുറത്തുവന്നതെന്നും നെല്ലൂർ പറഞ്ഞു. കേരള ഗവർണർ അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്, അദ്ദേഹം മുഖ്യമന്ത്രിക്ക് അയച്ച കത്ത്, സത്യത്തിൽ അത് കേരളത്തിലെ ബഹുജനങ്ങളുടെ വികാരമാണ് ആ കത്തിലൂടെ പ്രകടമായിരിക്കുന്നത്. എത്രയോ കാലങ്ങളായി വഴിവിട്ട നിയമനങ്ങളിലൂടെയും വഴിവിട്ട രീതിയിലുള്ള ക്രമവിരുദ്ധമായ ചട്ടവിരുദ്ധമായ ചെയ്തികളിലൂടെയും ഈ ഗവൺമെൻറ് ആളുകളെ അസ്വസ്ഥരാക്കുന്നത്, പി എസ് സിയുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ എത്രയോ കാലങ്ങളിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചും പരാതിയും ആക്ഷേപവും ഉണ്ടായി. ഇപ്പോൾ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ വയ്ക്കുന്ന കാര്യം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ നാളിതുവരെ ഇല്ലാതിരുന്ന പുതിയൊരു കിഴ്വഴക്കം, ഒരു വൈസ് ചാൻസലറെ അദ്ദേഹത്തിൻ്റെ കാലാവധി തീർന്നിട്ട് വീണ്ടും വയ്ക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ വെച്ചപ്പോൾ സ്വാഭാവികമായി അതിനെതിരെ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ ഗവൺമെൻറ് കണ്ടില്ല എന്നിരിക്കുന്നത് ശരിയല്ല. ഗവർണർ ഇക്കാര്യത്തിൽ യൂണിവേഴ്സിറ്റികളുടെ എല്ലാം ചാൻസലർ എന്നുള്ള നിലയിൽ ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹവുമായി ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിക്കാതെയും ആലോചിക്കാതെയും തീരുമാനമെടുക്കുന്ന രീതിയോടുള്ള പ്രതിഷേധമാണ് ഗവർണർ പ്രകടമാക്കിയത്. വഖഫ് ബോർഡ് വിഷയത്തിൽ മുസ്ലിം ലീഗ് അഭിപ്രായം പറയാൻ പാടില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ജനാധിപത്യ വിരുദ്ധമാണ്. മുസ്ലിങ്ങൾ കൂടുതലുള്ള പാർട്ടി എന്ന നിലയിലാണ് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്. ഏതു രാഷ്ട്രീയ പാർട്ടികൾക്കും ഏത് വിഷയത്തെക്കുറിച്ചും പ്രതികരിക്കാനുള്ള അവകാശമുണ്ടെന്നും അതിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ സമീപനം അനുചിതമാണെന്നും ജോണി നെല്ലൂർ കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗ് ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷിയാണ്. ആ രാഷ്ട്രീയ കക്ഷിക്ക് ഓരോ വിഷയത്തിലും അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നിയമനം പി എസ് സിക്ക് വിട്ടതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും വലിയ പ്രതിഷേധങ്ങളും ഒക്കെ മുസ്ലിം ലീഗ് പാർട്ടി സ്വാഭാവികമായി മുസ്ലിം സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവരവരുടേത് അഭിപ്രായങ്ങൾ പറയും. അതിൽ പ്രകോപിതനാകേണ്ടയാളല്ല മുഖ്യമന്ത്രി. സമചിത്തതയോടുകൂടി കാര്യങ്ങൾ കാണുവാനുള്ള വിവേകമാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുണ്ടാകേണ്ടത്. ഇത് മുഖ്യമന്ത്രി ഒരു വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് അനുചിതമായി. ഒരിക്കലും അദ്ദേഹത്തെ വിട്ടൊരാളത് പറയാൻ പാടില്ല. കെ സി വി ന്യൂസ്, കോതമംഗലം.